നമസ്കാരം. എല്ലാ ദിവസവും കാലത്ത് 4 മണിക്ക് എണീക്കുന്ന ഒരാളാണ് ഞാൻ. 4 മണിക്ക് എണീൽക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഓൺലൈനിലൂടെ മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും രാജ്യത്തെയും വിദേശത്തെയും ഒക്കെ പത്രങ്ങൾ ഓടിച്ചു നോക്കുകയാണ്. അങ്ങനെ നിരവധി വാർത്തകൾ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ ഏതോ ഒരു മലയാള മാധ്യമത്തിൽ നിന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട, ഞാൻ ഗൗനിക്കാതെ വിട്ട ഒരു വാർത്ത. ബിരിയാണി വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് SFI-ക്കാർ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയി എന്ന പരാതിയാണ്. ഞാൻ തലക്കെട്ട് വായിച്ചപ്പോൾ തന്നെ ചിരിച്ചു തള്ളി. SFI പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക്, CPM പോലെ നാട് ഭരിക്കുന്ന എല്ലാ മുക്കിനും മൂലയിലും സാന്നിധ്യമുള്ള ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ബിരിയാണി വാങ്ങിക്കൊടുത്തുകൊണ്ട് കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറഞ്ഞ തമാശയാവും എന്ന് കരുതിയാണ് ഞാനത് തള്ളിക്കളഞ്ഞത്. എന്നാൽ പിന്നീട് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് കോൺഗ്രസ് പ്രവർത്തനത്തിനിറങ്ങിയ ഡോക്ടർ സരിൻ്റെ ഒരു കുറിപ്പ് ഞാൻ കണ്ടു. അതോടൊപ്പമുള്ള വീഡിയോയും കണ്ടപ്പോൾ അതൊരു വ്യാജ വാർത്തയല്ല, ശരിയായ വാർത്തയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വീഡിയോ ആദ്യം പ്രേക്ഷകർ കാണുക. അധ്യാപകരാണ് കുട്ടികളെ എത്തിയില്ല അവർ മെസ്സേജ് ഇട്ടത്. കുട്ടികളെ സ്കൂളിൽ പഠിച്ചിട്ടുക. ശരി, ഞാൻ ആര് പറഞ്ഞു? ആര് വന്നത്? പിടിച്ചു വെച്ചു പറഞ്ഞതില്ലാതെ. ശരി, മക്കളെ പിടി കഴിഞ്ഞു പിടിച്ചിട്ട് ഇവര് സ്കൂളിൽ നിന്ന് കയറ്റിട്ട് പോയിക്ക. കോളേജ് കുട്ടികൾ വന്നിട്ട് ഹൈസ്കൂളിൽ നിന്ന് കുട്ടികളെ പിടിച്ചിട്ട് പോയിക്ക. രാവിലെ എന്നിട്ട് രക്ഷിതാക്കള് അധ്യാപകര് കുട്ടികള് സ്കൂളിൽ വന്നിട്ടില്ല എന്ന് ചോദിച്ചെടുക്ക. എവിടേക്ക് പോയിച്ചിട്ട മക്കള്? ഇവര് പരിപാടിക്ക് മക്കളുടെ ഈ മക്കളെ കൂട്ടിട്ട് പോയിക്ക. കോളേജിലെ പിള്ളേര് SFI-ന്റെ പല പരിപാടി പാർട്ടി പരിപാടി പലതും ഉണ്ടാവും. സ്കൂളിൽ പോയിട്ട് മക്കളെ പിടിച്ചിട്ട് പോകാൻ ഇവർക്ക് ആരാധികം കൊടുത്ത്. ഇവർക്ക് മക്കളെ പിടിച്ചിട്ട് പോകുന്ന കൊണ്ട് ഇറക്കി വിടുന്ന സ്ഥലമാണ്. സ്കൂളിൽ നിന്ന് കയറ്റിട്ട് പോയി മക്കളെ കൊണ്ട് ഇറക്കി വിടും അവിടെ. കാരണം സ്കൂളിൽ നമ്മൾ ആൾ നിൽക്കണ് കള്ളതരല്ലത്, കള്ളതരല്ലത്. ഹൈസ്കൂളിലെ മക്കളെ പിടിച്ചിട്ട് പോകാൻ ഇവർക്ക് ആരാധികാരം കൊടുത്ത്. രക്ഷിതാക്കളെ അറിയാതെ സ്കൂൾ അറിയാതെ മക്കളെ പിടിച്ചിട്ട് പോകാൻ ഇവർക്ക് ആരാധികാരം കൊടുത്ത്. എന്നിട്ട് സമ്മതം എന്ത്? സമ്മതം ഉണ്ടെങ്കിൽ രക്ഷിതാവ് ഒന്ന് ചൂടാകോ? സ്കൂളിൽ ചോദിച്ചപ്പോ ഞങ്ങൾ അറിയില്ല എന്നാ പറഞ്ഞു. സരിൻ ഈ കുട്ടികളുമായി സംസാരിച്ച ശേഷം ഒരു കുറിപ്പും ഇട്ടിരുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ആരാണ് നിങ്ങളെ മാർച്ചിന് കൊണ്ടുപോയത്? കുട്ടികൾ തൊട്ടപ്പുറത്തുള്ള കോളേജിലെ SFI ചേട്ടന്മാർ. നിങ്ങൾ SFI പ്രവർത്തകർ എന്ന നിലയിൽ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ? അല്ല, ചേട്ടന്മാർ ബിരിയാണി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത്. ബിരിയാണി വാങ്ങിച്ചു തന്നോ? ഇല്ല. അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ഇല്ല. അവരെ കാണില്ലെന്ന് അറിഞ്ഞുകൊണ്ടുവന്ന മാതാപിതാക്കളുടെ രോഷം പരാതിയായി പോലീസ് സ്റ്റേഷനും വിദ്യാഭ്യാസ വകുപ്പിലും കൈമാറിയിട്ടുണ്ട്. കുട്ടികൾ അവസാനമായി പറഞ്ഞത് ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ എല്ലാവർക്കും ബിരിയാണി വാങ്ങിച്ചു തന്നു എന്ന് പറയണം എന്നാണ്. നിങ്ങളുടെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആളെണ്ണം തികയ്ക്കാൻ നടത്തിയ ഈ കുട്ടിക്കടത്ത് നിയമപരമായി തന്നെ നേരിടും. ഈ തോന്നിവാസത്തിന് കൂട്ടുനിന്ന സ്കൂൾ അധ്യാപകരും ഉപയോഗിച്ച വാഹനവുമടക്കം എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമായിട്ട് തന്നെ ബാക്കി. പാലക്കാട് പത്തിരിപ്പാലയിലാണ് സംഭവം അരങ്ങേറുന്നത്. പത്തിരിപ്പാല ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ, യൂണിഫോമിലാണ് ആ കുട്ടികൾ. ആ കുട്ടികളെ പാലക്കാട് കളക്ട്രേറ്റ് മാർച്ചിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി
എസ് എഫ് ഐ നേതാക്കൾ ചില അധ്യാപകരുടെ സഹായത്തോടുകൂടി ബിരിയാണി കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. കുട്ടികളെ സ്കൂളിലെത്തിയില്ല എന്ന് ചിലർ അറിയിച്ചപ്പോൾ മാതാപിതാക്കൾ ഓടിയെത്തിയപ്പോൾ കുട്ടികൾ സ്കൂളിലില്ല. അവർക്ക് മനസ്സിലാവുന്നില്ല കുട്ടികൾ സ്കൂളിലേക്ക് പോയി എന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് വിവരമറിയുന്നത് കുട്ടികളെ ചില അധ്യാപകരുടെ സഹായത്തോടുകൂടി എസ് എഫ് ഐക്കാർ മാർച്ചിന് കൊണ്ടുപോയെന്ന്. കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരെടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ബിരിയാണി തരാം, കയറാൻ കഴിഞ്ഞു. എന്തൊരവസ്ഥയാണ് എസ് എഫ് ഐയുടേത്. സ്കൂൾ കുട്ടികൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാൻ പാടില്ല. അവർക്ക് രാഷ്ട്രീയ ബോധം കുടുംബത്തിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ലഭിക്കട്ടെ, പക്ഷേ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. കോളേജുകളിൽ ആവാം, കുഴപ്പമൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കമുള്ളവർ സ്കൂൾ കുട്ടികളുടെ രാഷ്ട്രീയം നിരോധിച്ചതാണ്. എന്നിട്ടും രാഷ്ട്രീയം അരങ്ങുവാഴുകയാണ് നമ്മുടെ ക്യാമ്പസുകളിലും സ്കൂളുകളിലും. അതിനെതിരെ തടയിടാൻ ആർക്കും ധൈര്യമില്ല. കാരണം കുട്ടികൾക്ക് കുട പിടിക്കുന്നത് ഇടത് യൂണിയൻ നേതാക്കളായ പലരുമാണ്. ആ നേതാക്കൾ സ്കൂളിൽ പോവേണ്ട കുട്ടികളെ സ്കൂളിൽ വിടാതെ, മാതാപിതാക്കൾ പോലും അറിയാതെ, ഒരു വാഹനത്തിൽ കയറ്റി ബിരിയാണി കൊടുക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന അവസ്ഥ, ആ അവസ്ഥയാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതായത് എസ് എഫ് ഐക്ക് പോലും ബിരിയാണി വാങ്ങിക്കൊടുക്കാം എന്ന് പ്രലോഭിപ്പിച്ച് കുട്ടികളെ കൊണ്ടുപോകേണ്ട ഗതികേടാണ് എന്നതൊരു തിരിച്ചറിവ് തന്നെയാണ്. പക്ഷെ കുട്ടികളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യരുത്. പാവപ്പെട്ട കുട്ടികൾ ബിരിയാണി കിട്ടും എന്ന് കരുതി സ്കൂൾ വിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യം കൂടി ചർച്ചയാവേണ്ടതുണ്ട്. ഒരു ബിരിയാണി കിട്ടുമെന്ന് പറയുമ്പോൾ ക്ലാസ് വിട്ട് ആ വിളിക്കുന്ന ചേട്ടന്മാർക്കൊപ്പം പോവേണ്ടി വരുന്ന പാവപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളുടെ ദാരിദ്ര്യത്തെ, അവരുടെ ബിരിയാണിയോടുള്ള മോഹത്തെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത്. ഇങ്ങനെ ചൂഷണം ചെയ്ത് എത്ര കാലം നിങ്ങൾക്ക് വളരാൻ കഴിയും? കുട്ടികളെ പഠിപ്പിക്കുക, അവരെ സഹായിക്കുക, ഇതാവണം സംഘടനകൾ ചെയ്യേണ്ടത്. ഒരു ഗുണവുമില്ലാത്ത ഒരു കളക്ട്രേറ്റ് മാർച്ചിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ബിരിയാണി വാഗ്ദാനം ചെയ്ത് പറ്റിക്കുന്ന സാഹചര്യത്തിലേക്ക് എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ അധപതിക്കുമ്പോൾ അത്തരമൊരു സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ എന്ന കുറ്റബോധമാണ് എന്നെ പോലുള്ളവർക്ക് തോന്നുന്നത്. ഒരിക്കലും ഇത്തരം കൊടും ക്രൂരത കുട്ടികളോട് ചെയ്യരുത്. അവർ അത് അർഹിക്കുന്നില്ല.